ആർഎസ്എസ് മേധാവി മോഹൻ ഭഗവത് തന്നെ സർക്കാരിനെ പരാജയം സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. ആർഎസ്എസിന്റെ കോവിഡ് റെസ്പോൺസ് ടീം സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പരയിലാണ് മോഹൻ ഭഗവത് സർക്കാരിനെതിരായിട്ടുള്ള വിമർശനം പരസ്യമാക്കാൻ തയ്യാറായത്. സഹി കെട്ടിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായി ആർഎസ്എസ് അത്തരമൊരു വിമർശനം പരസ്യമായി തന്നെ പറയുന്നത്. അതും ആർഎസ്എസിന്റെ തലവൻ തന്നെ അത്തരം ഒരു പരാമർശം നടത്തുമ്പോൾ അതിനുള്ള ഗൗരവം എത്രമാത്രമാണ് എന്ന് നാം കാണണം. അതായത് അവർക്കും അടുത്തിരിക്കുന്നു ഈ ഭരണകൂടത്തെയെന്ന് 100% ഉറപ്പുള്ള വർത്തമാനമാണ് മോഹൻ ഭഗവതിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒന്നാം തരംഗത്തെ വല്ലവിധേനയും പിടിച്ചു നിർത്തി ഈ രോഗം നമ്മളെ ഇനി കീഴടക്കില്ല എന്നുള്ള ചിന്തയിലൊക്കെ ഇരിക്കുന്ന അവസരത്തിൽ അത് മെല്ലെ മെല്ലെ അങ്ങ് പോകും എന്ന് കരുതിയിരിക്കുന്ന ഒരവസരത്തിൽ രണ്ടാം തരംഗത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായതിനെ ഗൗരവമായി കാണാൻ നമ്മുടെ ഭരണകൂടത്തിന് സാധിച്ചില്ല എന്ന് തന്നെയാണ് മോഹൻ ഭഗവത് പറയുന്നത്. അത് ഇപ്പോഴത്തെ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഭരണകൂടത്തിന് മാത്രമല്ല ജനങ്ങൾക്കും ഇതുപോലെ അതിനെ ഗൗരവമായി കാണാൻ സാധിച്ചില്ല എന്നുള്ളത് ഈ വ്യാപനം വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു. ജനങ്ങൾക്ക് അങ്ങനെ അത് കാണാൻ സാധിക്കാതെ പോയതിന് പിന്നിലും ഭരണകൂടത്തിൻ്റെ വീഴ്ച തന്നെയാണ്. ജനങ്ങളോട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകേണ്ടുന്നതും അവരെ കർശനമായി നിയന്ത്രിക്കേണ്ടതും ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് ഒരു ഭരണകൂടം പിന്നോട്ട് പോയി എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് തന്നെയാണ് ആർഎസ്എസ് മേധാവി പറയുന്നത്. ഈ 5 ദിവസമായി നടക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ പ്രധാനപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ, അസീം പ്രേംജി അടക്കമുള്ള ആളുകൾ, ഈ രണ്ടാം തരംഗത്തെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച്, എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച്, ഇനി മൂന്നാം തരംഗം വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ ആർഎസ്എസ് പ്രവർത്തകരോട് ഓൺലൈനായി സംസാരിച്ചിരുന്നു. അതിൻ്റെ അവസാനഘട്ടത്തിലാണ് മോഹൻ ഭാഗവതിൻ്റെ ഈ പ്രസംഗമുണ്ടാകുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു ജീവിതചക്രമാണ്. നമ്മൾ മരണത്തെയും ജീവിതത്തെയും ഒക്കെ ഒരേ മനസ്സോടുകൂടി ഭയമില്ലാതെ കാണുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അപ്പോൾ നമുക്കിവിടെ ഒരു വലിയ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് കിട്ടുമ്പോൾ അതിനെ ഏറ്റവും ആർജവത്തോടുകൂടി നേരിടാനുള്ള കരുത്തായിരുന്നു ഒരു സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. അത് പക്ഷേ ഉണ്ടായില്ല എന്നുള്ളത് നിരാശാജനകമാണ് എന്നാണ് ആർഎസ്എസ് വ്യക്തമാക്കുന്നത്. നമുക്കൊരു കാര്യമറിയാം, ഈ രണ്ടാം തരംഗമുണ്ടായതിന് ശേഷമുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലോ ജനങ്ങൾക്ക് ഈ ഓക്സിജൻ അടക്കമുള്ളവ എത്തിക്കുന്ന പ്രവർത്തനങ്ങളിലോ എന്നും ആർഎസ്എസ് പലയിടങ്ങളിലും സജീവമല്ല. ഡൽഹിയിലെ ആർഎസ്എസിൻ്റെ ഒരു മുതിർന്ന നേതാവ് എവിടെ ആർഎസ്എസ് എന്ന പരസ്യമായ ചോദ്യം ഉന്നയിച്ചത് നമ്മൾ കണ്ടിരുന്നു. ഡൽഹി പ്രാണവായു കിട്ടാതെ പിടയുമ്പോൾ ഇതുപോലെ എന്തിനാണ് ആർഎസ്എസുകാർ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെയും BJP സർക്കാരിൻ്റെയും വീഴ്ച കൊണ്ടാണ് ഇത്രയും ഗുരുതരമായ ഒരവസ്ഥ ഈ രാജ്യത്തുണ്ടായത് എന്നുള്ള നിലപാട് തന്നെയാണ് ആർഎസ്എസിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും സജീവമായ പ്രവർത്തനങ്ങൾക്ക് അവർ തയ്യാറാകാതിരുന്നത്. ഒടുവിൽ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളൊരു സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് ആർഎസ്എസുകാർ എവിടെയെന്നുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴാണ് പലയിടങ്ങളിലും ആർഎസ്എസ് പ്രവർത്തകർ ഈ സേവന പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയത് തന്നെ. അതും യൂത്ത് കോൺഗ്രസ്സുകാരും മറ്റു രാഷ്ട്രീയക്കാരും ഒക്കെ സജീവമായി ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ, ഇനിയും മിണ്ടാതിരുന്നാൽ അത് ആർഎസ്എസിന് കൂടി നാണക്കേടാണ് എന്നുള്ളത് കൊണ്ട്, സർക്കാർ എന്തായാലും നാണക്കേടുണ്ടാക്കി വെച്ചു, നമ്മൾ കൂടി നാണം വിടുന്നത് എന്തിന് എന്നുള്ളത്, അതിൻ്റെ തുടർച്ചയാണ് മോഹൻ ഭഗവതിൻ്റെ ഈ പരാമർശം. അതായത് വീഴ്ച മുഴുവൻ സംഭവിച്ചിരിക്കുന്നത് ഭരണകൂടത്തിലാണ്. ഭരണകൂടം ഒരു ജാഗ്രത പാലിക്കേണ്ടുന്ന ഘട്ടത്തിൽ ഉറങ്ങിപ്പോവുകയായിരുന്നു എന്ന് തന്നെയാണ് മോഹൻ ഭഗവത് പറയുന്നത്. അങ്ങനെ ഉറങ്ങിപ്പോയ ഒരു ഭരണകൂടം ബോധപൂർവം വരുത്തിവെച്ച വലിയ വീഴ്ച, ആ വീഴ്ചയ്ക്ക് ജനങ്ങളുടെ ജീവനാണ് നൽകേണ്ടി വന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് അവർ വിരൽ ചൂണ്ടുന്നത്.